നമസ്കാരം, ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. ഏറെ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. വർഷങ്ങളോളം സോണിയാഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽ ഗാന്ധിയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. റായ്ബറേലിയിലേക്ക് ഒരു പുതുചരിത്രം ഉണ്ടാക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കായി പ്രചരണത്തിനിറങ്ങിയിരിക്കുകയാണ് സോണിയാഗാന്ധി. തന്നോട് കാണിച്ച അതേ വാത്സല്യം റായ്ബറേലിയിലെ ജനങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മകനെ വിശ്വസിച്ച് ഈ മണ്ഡലം ഏൽപ്പിക്കുകയാണെന്നും സോണിയാഗാന്ധി പറഞ്ഞു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനും പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പമാണ് സോണിയാഗാന്ധി പ്രചരണത്തിനെത്തിയത്. നിങ്ങളുടെ സ്നേഹം എന്നെ ഒരു കാലത്തും തനിച്ചാക്കിയിട്ടില്ല. ഞാൻ എന്റെ മകനെയും നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ നിങ്ങളുടെ സ്വന്തമെന്ന് കണക്കാക്കിയതുപോലെ രാഹുലിനെയും കാണണം. അവൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നാണ് സോണിയാഗാന്ധി പറയുന്നത്. 30 വർഷം ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണത്. തന്റെ കുടുംബത്തിന് മണ്ഡലവുമായി 100 വർഷത്തെ ബന്ധമുണ്ടെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കായി സോണിയാഗാന്ധി തന്നെ പ്രചരണത്തിനിറങ്ങിയത് ജനങ്ങളെ കൂടുതൽ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ഇത് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്ന കരുത്ത് ഇരട്ടിയാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 20-നാണ് റായ്ബറേലിയിലും അമേഠിയിലും വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളും ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് ഇരു മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന് അനുകൂലമായ റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ഇവിടെ വിജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ വെക്കുന്നത്. ഇന്ത്യാ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനം രാജ്യത്ത് മോദി സർക്കാരിനെ താഴെയിറക്കാൻ സഹായകമാകുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ വിശ്വസിക്കുന്നുണ്ട്. ഒരു പുതുചരിത്രം തന്നെ കോൺഗ്രസ് രാജ്യത്ത് രചിക്കുമെന്ന ഉറപ്പാണ് രാഹുലും ഇന്ത്യാ മുന്നണിയും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്.